ഗൃഹപാഠം എന്താ ഗൃഹപാഠം ഇപ്പം നടക്കണേ ഓർമ്മയുണ്ടോ എല്ലാ ദിവസവും ബാബ ഏതാ ഗൃഹപാഠം മുന്നിൽ വെച്ചിരിക്കണേ സമ്പാദ്യത്തിൻ്റെ ശേഖരണം ഇന്നത്തെ പോയിന്റ് മിച്ചമുണ്ടാക്കാനുള്ള സഹജവും ശ്രേഷ്ഠവുമായ സേവിങ്സിനുള്ള സഹജവും ശ്രേഷ്ഠവുമായ മാർഗമാണ് മാർഗം തൻ്റെ ബുദ്ധിയുടെ വാക്കുകളുടെ കർമ്മത്തിൻ്റെ ഓരോ നിമിഷത്തിൻ്റെയും പ്രോഗ്രാം ഫിക്സ് ചെയ്യും ബജറ്റ് പറഞ്ഞു തരിക ബാബ ബജറ്റ് എങ്ങനെ ഉണ്ടാക്കണം സേവിങ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തൻ്റെ ബുദ്ധിക്ക് പിന്നെ സംസാരത്തിന് ഫുൾ ഡേ ചെയ്യാനുള്ള കർമ്മങ്ങൾക്ക് എൻ്റെ ഒരു ദിവസത്തെ ഓരോ നിമിഷവും എങ്ങനെ ഉപയോഗിക്കണം ഉണർന്നിരിക്കുന്ന മുഴുവൻ സമയത്തേക്ക് വേണ്ടുന്ന പ്രോഗ്രാം മുൻകൂട്ടി ഫിക്സ് ചെയ്യും. കഴിഞ്ഞ ദിവസം ഒരു ഹോംവർക്കിലെ ബാബ എന്താ പറഞ്ഞ അമൃത് വേളയിൽ തന്നെ വൈകുന്നത് വരെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓരോ നിമിഷത്തിൻ്റെ പ്രോഗ്രാമും ഉണ്ടാക്കി വെച്ചിട്ട് ബുദ്ധിക്ക് സഹിതം ഉണ്ടാക്കി വെക്കുക. അപ്പം എന്താകും സമയവും സങ്കല്പവും എല്ലാം മെച്ചപ്പെടുത്താം. ജസ് ബജറ്റ് ബനാത്തേ ഹേ തോ ഉസ്മി ഫിക്സ് കർത്തേ ഹേ കി ഇത്തന സാധാരണ ഗവൺമെൻറ് ബജറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഫിക്സ് ചെയ്യും ഇത്രയും പൈസ ഇന്ന കാര്യത്തിന് വേണ്ടി നീക്കി വയ്ക്കും. ഇത്ര പൈസ ഇന്ന കാര്യത്തിന് ചിലവാക്കാൻ നീക്കി വയ്ക്കുന്നു. അതിനനുസരിച്ച് തന്നെ പിന്നെ ചിലവാക്കാറുള്ളൂ. ആ ബജറ്റിൻ്റെ ഉള്ളിൽ എത്ര നീക്കി വെച്ചോ ആ പൈസ ഉണ്ട് ആ കാര്യം. അങ്ങനെ ബജറ്റിനനുസരിച്ചാണ് കാര്യം സഫലമാക്കുന്നത്. ബജറ്റ് ഉണ്ടാക്കുക അർത്ഥം ബജറ്റ് ഉണ്ടാക്കുക അർത്ഥം അമൃതവേളയിൽ എഴുന്നേറ്റ് ദിവസവും തൻ്റെ ബുദ്ധിയിലൂടെ അമൃതവേളയിൽ എഴുന്നേറ്റിരുന്ന് ദിവസവും തൻ്റെ ബുദ്ധിയിലൂടെ വാക്കുകളിലൂടെ കർമ്മത്തിലൂടെ ഇന്നത്തെ മുഴുവൻ ദിവസവും എന്തെന്തൊക്കെ ചെയ്യണം ഉൻ സഫീകോ ഫിക്സ് കറു അത് എല്ലാം ഫിക്സ് ചെയ്യും. അമൃതവേളയിൽ എഴുന്നേറ്റ് യോഗം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം ബാബ മുന്നിലിരുന്ന് തന്നെ ഫുൾ ഡേയിലേക്ക് ബുദ്ധിയിൽ എന്തൊക്കെ ചിന്തനം വേണം എങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കണം എന്തൊക്കെ കർമ്മങ്ങൾ എനിക്കിന്ന് ചെയ്ത് പൂർത്തിയാക്കണം ഇത് അമൃതവേളയിൽ തന്നെ തൻ്റെ പ്രോഗ്രാം ഫിക്സ് ചെയ്യാം. റോസ്കി ഡയറി പ്രോഗ്രാം ഇട്ടാൽ മാത്രം പോരാ പിന്നെന്ത് ചെയ്യണം ഡെയിലി ഡയറിയിൽ നോട്ട് ചെയ്യും ഞാൻ ഉണ്ടാക്കിയ പ്ലാനും ഫുൾ ഡേ ചെയ്തതും രാത്രിയിൽ പാപ്പറിനെ ചെക്കിങ്ങും ചെയ്യും ഡയറി നോട്ട് ചെയ്യും ഉസി പ്രമാൺ കാര്യക്കാറും. അമൃത് വേളയിൽ പ്ലാൻ ഉണ്ടാക്കി ഡയറിയിൽ നോട്ട് ചെയ്യുക ഫുൾ ഡേ അതനുസരിച്ച് ചെയ്യുക രാത്രിയിൽ പാപ്പ പറയണ വീണ്ടും ചെക്ക് ചെയ്യും ഞാൻ രാവിലെ ഉണ്ടാക്കിയ ബജറ്റ് അനുസരിച്ച് തന്നെ മുഴുവൻ ദിവസവും ചിലവുകൾ നടന്നു മനസ്സുകൊണ്ട് എത്ര ചിലവാക്കി വാക്കുകൾ എത്ര ചിലവാക്കി സമയം എങ്ങനെ ചിലവാക്കി എൻ്റെ ബജറ്റ് അനുസരിച്ച് തന്നെയാണോ ഇന്നത്തെ ചിലവാക്കൽ നടന്നത് അങ്ങനെ ഓരോ ദിവസത്തേക്ക് വേണ്ടിയും ബജറ്റ് പ്രിപ്പയർ ചെയ്ത് തന്നെ ചിലവാക്കും പറയാം. അപ്പം എന്താവും സേവിങ്സ് ഉണ്ടാവും അനാവശ്യമായിട്ട് സമയം വേസ്റ്റ് ആവില്ല സങ്കല്പം വേസ്റ്റ് ആവില്ല നമ്മുടെ എനർജി വേസ്റ്റ് ആവില്ല. കാരണം നമ്മുടെ ഇത് വേസ്റ്റ് ആക്കുന്നതിലൂടെ പലരുടെയും വേസ്റ്റ് ആക്കും നമ്മൾ. അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും സേവിങ്സ് നടത്തിയാൽ നമ്മൾ നിമിത്ത അനേകർക്ക് സേവിങ്സ് ഉണ്ടാവും. അങ്ങനെയാണല്ലോ ഒരു കുടുംബത്തിൽ തന്നെ ഒരാൾ സേവ് ചെയ്ത ആ സേവിങ്സ് നിമിത്ത കുടുംബത്തിൽ എത്രയോ പേർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും. അതേപോലെയാണ് സങ്കല്പവും വാക്കും സമയവും എല്ലാം പറയാം ബാബ. നമ്മൾ മിച്ചപ്പെടുത്തുമ്പോൾ നമുക്ക് വേസ്റ്റ് കുറയുമ്പോൾ നമ്മളുമായിട്ട് ഇടപഴകുന്നവർക്കൊക്കെ അതിൻ്റെ ഗുണം കിട്ടും. അല്ലെങ്കിൽ നമ്മളവരെ കാണുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ അല്ലേ ഈ വേസ്റ്റ് പോവുകയാണെങ്കിൽ അവരുടെയും കുറച്ച് സമയം എല്ലാം വേസ്റ്റായി പോവല്ലേ. അതുകൊണ്ട് ഓരോരുത്തരും ബജറ്റിൻ്റെ സ്കീം ഉണ്ടാക്കി ജീവിക്കുന്നതിലൂടെ അനേക ആത്മാക്കൾക്ക് സേവിങ്സ്. ഓം ശാന്തി.